തുണി കൊണ്ടുള്ള ഒരു ഡോർമാറ്റാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉള്ള പഴയ തുണികളാവണതൊന്നും കളയണ്ട. നമുക്ക് ഈസി ആയിട്ട് ഇതുപോലുള്ള ഡോർമാറ്റൊക്കെ ചെയ്തെടുക്കാം. കോട്ടൺ ഫാബ്രിക് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. വെൽക്കം ടു നിദ വ്ലോഗ്സ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനബിൾ ചെയ്തോളൂ. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഈ ഡോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പഴയ ബെഡ്ഷീറ്റ് ആണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് തുണി വെച്ചിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതുപോലുള്ള ഡോർമാറ്റൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കോട്ടന്റെ ഫാബ്രിക് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എപ്പോഴും, കാരണം സിൽക്കിന്റെ ഒക്കെ ആവുമ്പോഴും നമ്മൾ ചവിട്ടണ സമയത്ത് അത് തെന്നി പോവും. അതുകൊണ്ടാണ് കോട്ടൺ ഫാബ്രിക് വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. ഇതിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാന്നുള്ളത് ഞാനിവിടെ കാണിച്ചു തരാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ പീസ് തുണി നീളം 25 ഇഞ്ചാണ്. 25 ഇഞ്ച് നീളമായാൽ തന്നെ നമുക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ള മാറ്റ് കിട്ടും. ഇതിൻ്റെ വീതി ഞാൻ എടുത്തിരിക്കുന്നത് 16 ഇഞ്ചാണ്. അങ്ങനെയുള്ള 4 പീസ് തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ വീതി ഇതുപോലെ 16 ഇഞ്ച്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 4 പീസ് വേണമെന്നില്ല, 2 പീസ് ആയാലും മതി. കട്ടിയുള്ള തുണിയൊക്കെ ആണെങ്കിൽ 2 പീസ് ആയാലും നമുക്ക് അത്യാവശ്യം കട്ടി കിട്ടും. ഞാനിവിടെ തുണി ഉള്ളത് കൊണ്ട് 4 പീസ് തുണി എടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള തുണിയുടെ അളവനുസരിച്ചിട്ട് നിങ്ങൾ പീസ് കൂട്ടിയും കുറച്ചൊക്കെ എടുത്തോളൂ കേട്ടോ. 2 എണ്ണം എടുത്താലും അത്യാവശ്യം നമുക്ക് കട്ടിയൊക്കെ കിട്ടും. എന്നിട്ട് അതിനൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ 4 പീസ് ഒരുമിച്ച് വെച്ചിട്ട് അതിനിങ്ങനെ ഒന്ന് ഞാൻ ഫോൾഡ് ചെയ്തു. എന്നിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഓവൽ ഷേപ്പിലാണ് നമ്മൾ ഈ ഡോർമാറ്റ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പ് വരച്ച് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പീസ് തുണി എടുക്കണം. വേറൊരു പീസ് തുണി എടുത്തിട്ട് നീളത്തിലാണ് അത് മുറിച്ചെടുക്കേണ്ടത്. ഇതിൻ്റെ വീതി ഞാൻ എടുത്തിരിക്കുന്നത് 5 ഇഞ്ചാണ്. അത്യാവശ്യം കുറച്ച് നീളം നമുക്ക് വേണം. ഇത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സെയിം കളർ ഉണ്ടെങ്കിൽ അതുപോലെ എടുക്കുക, അല്ലെങ്കിൽ വേറെ കളറാണെങ്കിൽ അതുപോലെ എടുക്കുക കേട്ടോ. ഇതുപോലെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലത്തെ ഫ്രില്ല് അടുത്തടുത്തായിട്ട് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം കുറച്ച് നീളം തന്നെ വേണ്ടി വരും. നമുക്ക് ഇതിൻ്റെ ഫില്ല് ചെയ്ത് വരണമല്ലോ. നമ്മുടെ മാറ്റിൽ ഈ ഫ്രില്ല് നമ്മൾ ഫില്ല് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാം. കാലിഞ്ച് മാത്രം സീം അലവൻസ് കൊടുത്താൽ മതി കേട്ടോ ഫ്രില്ല് ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഈ നടുഭാഗത്തായിട്ട് ഒരു പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ കുറച്ച് നല്ലോണം ഇങ്ങനെ വിടർന്ന് നിൽക്കും ആ ഫ്രില്ലൊക്കെ. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നടുഭാഗത്ത് കൂടെ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ആ പീസ് എടുത്ത് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ അറ്റത്തു നിന്നാണ് നമ്മൾ ഈ ഫ്രില്ല് വെച്ച് തുടങ്ങണത്. അപ്പോൾ ഇതുപോലെ എടുത്ത് വെക്കുക. ഫ്രില്ലിൻ്റെ നല്ല ഭാഗം മുകളിലേക്കേ ആയിട്ട് വെക്കുക കേട്ടോ. ചീത്ത വശം താഴെ ഭാഗത്തേക്കായിട്ട് വെച്ചു. എന്നിട്ട് ഇതിൻ്റെ ചുറ്റുഭാഗം ആദ്യം ഇതുപോലെ വെക്കുക. എന്നിട്ട് നമുക്ക് അതിൽ സൂചി നൂലും വെച്ചിട്ട് ഒന്ന് പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്ക് എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ഒന്ന് മെഷീനിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം. നല്ലോണം ഉറപ്പിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ പതുക്കെ ഒന്ന് നമുക്ക് ഈ അടയാളമൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, എവിടെയാണ് ഈ ഫ്രില്ല് വരണേന്നുള്ള ഷേപ്പ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സൂചി നൂലും വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ ഒരു പീസ് കണ്ടു, ഇവിടെ നമുക്ക് എത്താതെ വന്നൂല്ലേ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ പീസുകൾ എടുത്തിട്ട് ഇവിടെ ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. അവിടെ ഇതുപോലെ തന്നെ സൂചി നൂലും വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്കിതിൻ്റെ ഉൾഭാഗം മുഴുവൻ ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ അടുത്ത പീസ് എടുത്ത് വെച്ചിട്ട് നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചല്ലോ അതിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇതുപോലെ വേണം അടുത്തത് വെക്കാനായിട്ട്. ഇതേ രീതിയിൽ നമുക്ക് അത് മുഴുവനായിട്ടും ഫില്ല് ചെയ്തെടുക്കണം. അതൊക്കെ നമുക്ക് സൂചി നൂലും വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തുന്നിയെടുക്കുക. അതിനുശേഷം നമുക്ക് മെഷീനിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അവസാനം വരുമ്പോൾ കണ്ടു നടുഭാഗത്തായിട്ട് ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഫിൽ ചെയ്യാനായിട്ട് ഇതുപോലൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ നടുഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. നാല് ഭാഗവും ഇതുപോലെ ഒന്ന് മടക്കി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നി പോവും. അപ്പോൾ ഈ രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കൈകൊണ്ട് തന്നെ ആദ്യം തുന്നിയെടുത്തിട്ട് പിന്നെ നമുക്ക് മെഷീനിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ കൈകൊണ്ട് തുന്നിയെടുത്തുമല്ലോ, ആ തുന്നൽ കൂടെ തന്നെയാണ് മെഷീനിൽ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ എല്ലാ ഫ്രില്ലും നമ്മൾ അത്രയും വെച്ചത് മുഴുവൻ ഇങ്ങനെ ചുറ്റുഭാഗം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ലോണം ഉറപ്പില്ല തന്നെ ഇരുന്നോളും, കീറിപ്പോവൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കൽ കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.